തെരഞ്ഞെടുപ്പിന്റെ ബഹളമൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. ഇനി സീറ്റിനു വേണ്ടിയുള്ള യുദ്ധമാണ്. എങ്ങനെയെങ്കിലും സീറ്റൊപ്പിക്കുന്നതിന്റെ ചർച്ചകളാണ് എങ്ങും. യു ഡി എഫിൽ പതിവ് പോലെ സീറ്റിന്റെ പേരിലുള്ള കച്ചറകൾ ആദ്യമേ തുടങ്ങിയിട്ടുണ്ട്. അതിനിടയ്ക്ക് ഏതോ ഒരു പഹയൻ നമ്മുടെ പ്രസിഡന്റ് മുല്ലപ്പള്ളി സാറിനോട് മത്സരിക്കുന്നില്ലേ എന്ന് ചോദിച്ചു കളഞ്ഞു. ബെസ്റ്റ് ചോദ്യമായിപ്പോയി. ആ വടകര മണ്ഡലത്തിലുള്ളവർ വോട്ടെടുപ്പിന്റെ അന്ന് കണ്ടതാണ് മുല്ലപ്പള്ളി സാറിന്. ഇപ്പോ ടി വിയിൽ മാത്രമേ കാണാൻ കിട്ടുന്നുള്ളൂ. അങ്ങനെയുള്ള മുല്ലപ്പള്ളി സാർ ഇനി മത്സരിക്കാൻ പോകുമോ? പോരാത്തതിന് ആ പാർട്ടി പ്രസിഡന്റ് സ്ഥാനം അങ്ങനെ ചുമ്മാതങ്ങ് കളയാൻ പറ്റുമോ? എനിക്കൊരു നിയോജകമണ്ഡലത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കാൻ സാധ്യമല്ല എന്നതുകൊണ്ടാണ് ഇപ്പോൾ അത് അടിവരയിട്ട് ഞാൻ പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുന്നത്. എന്റെ കാര്യത്തിൽ നീ പേടിക്കണ്ട, പാർട്ടി ലീഡർഷിപ്പാണ് സേഫ്. ഈ പെരട്ട ജനം നമ്മുടെ മെക്കെട്ട് കയറില്ലല്ലോ. എന്നാലോ എനിക്ക് എല്ലാവരെയും മെക്കെട്ട് കയറുകയും ചെയ്യാം, പക്ഷെ എല്ലാം ലൈറ്റില് ലൈവായിട്ട് നിക്കണം. അതുകൊണ്ടല്ലേ ഞാൻ ഈ ചാനലായ ചാനലൊക്കെ കയറി നിറങ്ങണേ. ഉമ്മൻചാണ്ടി എവിടെ മത്സരിക്കാൻ തയ്യാറായാലും കോൺഗ്രസ് മാത്രമല്ല ഐക്യ ജനാധിപത്യ കക്ഷി അദ്ദേഹം തിരികയ്യം നീട്ടി ആ നിയോജകമണ്ഡലത്തിലേക്ക് അദ്ദേഹത്തിന് വരവേൽപ്പ് നടത്തും. സംശയം മത്സരിച്ച കെട്ടിവച്ച കാശ് കിട്ടുവാടാ, കിട്ടൂലേ. 20 പാർലമെന്റ് നിയോജകമണ്ഡലത്തെ കുറിച്ചും ഞങ്ങൾക്ക് ശരിയായ ധാരണയുണ്ട്, ചിത്രമുണ്ട്. അവിടെ ആടുക്കത്തിന് മത്സരിക്കണമെന്നതിനെ കുറിച്ചും ഏകദേശ ധാരണയിൽ ഞങ്ങൾ എത്തിയ കാര്യം ഞാൻ അറിയിക്കുന്നു. ഇപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ, 4 കാശിറക്കാനുണ്ടെങ്കിൽ ഏത് അലവലാതിക്ക് വേണമെങ്കിലും ഇലക്ഷൻ നിൽക്കാം. തൽക്കാലം ഗ്യാലറിയിലിരുന്ന് കളി കാണാനാണ് ലീഗിന്റെ തീരുമാനം. സീറ്റിന്റെ കാര്യത്തിൽ കോൺഗ്രസും മറ്റു കക്ഷികളുമായുള്ള തർക്കം തീർന്നിട്ട് വേണം ലീഗിന് ഒന്നിടപെടാൻ. അതുവരെ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് തന്നെ അറിയാലോ ഈ കാര്യങ്ങളിലൊക്കെ കോൺഗ്രസ് ചർച്ച ചെയ്ത ഘട്ടത്തിൽ ഞങ്ങൾ അതിനെ കുറിച്ച് അഭിപ്രായം പറയാറില്ല. ഞങ്ങളോട് ചോദിക്കുമ്പോ മാത്രമേ കാര്യങ്ങളെ കുറിച്ച് അല്ലേ വിജയത്, ഞങ്ങളോട് ചോദിക്കുമ്പോ മാത്രമേ അത്തരം കാര്യങ്ങളെ കുറിച്ച് ഞങ്ങൾ അഭിപ്രായം പറയാറുള്ളൂ. രാഷ്ട്രീയത്തിൽ ചില ചുവടുവെപ്പുകളൊക്കെ ഉണ്ട്, എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് ഒന്നും ചെയ്യരുത്. എല്ലാ വൈരാഗ്യങ്ങളും ചതികളും വഞ്ചനകളും ഉള്ളിൽ അങ്ങനെ ഒതുക്കി ഒതുക്കി വെക്കണം. എന്നിട്ട് സമയം നോക്കി അതിൽ ഓരോന്നും ഓരോന്നായി പ്രയോഗിക്കണം. ഈ സമയത്ത് നമ്മളെ കുത്താൻ വേറെ ആരെങ്കിലും നമ്മുടെ പിന്നിലുണ്ടോ എന്നൊരു കണ്ണു വേണം. അതുവരെ ദാ ഇങ്ങനെ ഇങ്ങനെ ചിരിച്ച് ചിരിച്ച് ഇങ്ങനെ ഇങ്ങനെ നിൽക്കണം. എങ്ങനെ ഇങ്ങനെ ഇങ്ങനെ യു ഡി എഫ് തലത്തിലൊരു വിഷയം വന്ന് യു ഡി എഫ് ഘടകകക്ഷികളോടൊക്കെ ചോദിക്കുമ്പോ ഞങ്ങൾ അഭിപ്രായം പറയാം. അല്ല അതെ, അത് പറയേണ്ട ഘട്ടത്തിൽ പറയേണ്ട വേദിയില് പറയണമെങ്കിൽ ഞങ്ങൾ പറയും. ഇപ്പോ നിങ്ങളോടില്ല പറയുള്ളൂ. രാഷ്ട്രീയമാകുമ്പോ ഇത് ഇതിനപ്പുറം ചെയ്യണം, എന്നാലേ പിടിച്ചു നിൽക്കാൻ പറ്റൂ. അതെ അതെ, രാഷ്ട്രീയമാകുമ്പോഴല്ലേ ഇഷ്ടം പോലെ കാശ് പിടിക്കാൻ പറ്റത്തുള്ളൂ, ചെലവാക്കാൻ പറ്റത്തുള്ളൂ. ഞങ്ങൾ അങ്ങനെയൊന്നുമല്ല. ഇനി കുറച്ചുകാലം സീറ്റിന് വേണ്ടിയുള്ള കടിപിടി കണ്ട് നമ്മുടെ ജീവിതം മടുക്കും. ഇതായിരിക്കും അവസ്ഥ. അതിനിടയ്ക്ക് നമ്മുടെ സുധാകരൻ ജി കോൺഗ്രസുകാരുടെ യഥാർത്ഥ സംസ്കാരം പുറത്തറിയിച്ചിട്ടുണ്ട്. അതായത് സുധാകരൻ ജിക്ക് ഈ സ്ത്രീകളെ കണ്ണെടുത്താ കണ്ടുകൂടാ. ഒരു വകയ്ക്കും കൊള്ളാത്തവരാണെന്ന് തോന്നുന്നു സുധാകരൻ സാറിന്റെ കണ്ണിൽ സ്ത്രീകൾ. പിണറായി പെണ്ണുങ്ങളെക്കാൾ മോശം എന്നാണ് സുധാകരൻ സാർ ആക്ഷേപിച്ചു കളഞ്ഞത്. ഒരു സങ്കടഗാഥാനോ സങ്കടം കേൾക്കാനൊന്നും പിണറായി വിജയന്റെ മനസ്സ് അനുവദിക്കില്ല. കാരണം പിണറായി വിജയന് പ്രത്യേക ജിനിസ ഇരട്ടച്ചക്ക് മുച്ചക്ക് എന്നൊക്കെ പറഞ്ഞ് CPMന്റെ ആളുകൾ മുഖ്യമന്ത്രി അങ്ങ് പൊക്കിയടിക്കുമ്പോ ഞങ്ങളൊക്കെ വിചാരിച്ചു പിണറായി വിജയൻ മുഖ്യമന്ത്രിയായാൽ ആണുങ്ങളെ പോലെ എന്തെങ്കിലും ചെയ്യുമെന്ന്. പക്ഷേ ആണുങ്ങളെ പോലെ ചെയ്തില്ലെന്ന് മാത്രമല്ല, പെണ്ണുങ്ങളെക്കാൾ മോശമായി എന്നതാണ് യാഥാർത്ഥ്യം കൊണ്ട് നമുക്ക് മനസ്സിലാവുന്നത്. ഒരു വിവരമില്ലാത്തൊരു ഭരണാധികാരിയുടെ നിലവാരത്തിലേക്ക് പോലും മുഖ്യമന്ത്രി. എന്റെ സുധാകരൻ സാറെ, നിങ്ങളുടെ പാർട്ടിയുടെ നേതാക്കളെ ഒരു നിമിഷം മറന്നുപോയല്ലോ താങ്കൾ. ഇന്ദിരാഗാന്ധിയും സോണിയാഗാന്ധിയും പ്രിയങ്കാഗാന്ധിയും എല്ലാം താങ്കൾ ഈ പറഞ്ഞ വിഭാഗത്തിൽ പെടുന്നവരാണോ എന്ന് വ്യക്തമാക്കണം. അതവിടെ നിൽക്കട്ടെ. സുധാകരൻ സാറ് അങ്ങനെയല്ലാതെ നല്ലതൊന്നും പ്രസംഗിക്കുമെന്ന് പ്രതീക്ഷിച്ച് ആരും വെയിലുകൊള്ളണ്ട. അതിനിടയ്ക്ക് നമ്മുടെ യു ഡി എഫുകാർ ഇന്ന് സെക്രട്ടേറിയറ്റ് വളയൽ സമരം നടത്തി. സെക്രട്ടേറിയറ്റ് പോയിട്ട് സെക്രട്ടേറിയറ്റിന്റെ ഗേറ്റ് വളയാൻ പോലുമുള്ള ആളെ കിട്ടിയില്ല എന്നത് വേറെ കാര്യം. കളക്ടറേറ്റ് വളയലിന്റെ സ്ഥിതിയും ഇതൊക്കെ തന്നെ. കേരളത്തിലെ ജയിലുകളിൽ മൊത്തമുള്ള 7000 ആളെ കടത്താൻ പറ്റൂ എല്ലാ ജയിലിലും കൂടെ ചേർന്നാൽ. ഇപ്പൊ തന്നെ ഇവർ നമ്മുടെ ആളുകളെ 16000 ആളുകളെ ഇപ്പൊ പ്രതികളാക്കി കേസെടുത്തിരിക്കുകയാണ്. ഇനി നമ്മളെ കൊണ്ട് ഇടണമെങ്കിൽ പുതിയ ജയിൽ ആരംഭിക്കണം എന്നുള്ള നിലയിലാണ് കേരളത്തിലെ അവസ്ഥ നിൽക്കുന്നത്. ഈ മുഴുവൻ ഇഷ്ടമില്ലാത്ത ആളുകളെയും മുഴുവൻ ജയിലിലാക്കി മുതുകാടിന് ചെയ്യാൻ പറ്റുന്ന പണി പറ്റാത്ത പണി പോലും പിണറായി വിജയൻ ചെയ്യണം. മുതുകാടാണ് സത്യത്തിൽ ഈ മാജിക്കിന്റെ ഒരു ഉസ്താദ്. അദ്ദേഹമാണ് എല്ലാ മാജിക്കും കാണിക്കുന്നത്. ശബരിമലയിലെ പ്രവേശിച്ചു എന്ന് പറഞ്ഞ ഒരു ലിസ്റ്റ്, 51 ആളുകളുടെ ലിസ്റ്റ് കോടതിയിൽ കൊടുത്തപ്പോ ആണിനെ പെണ്ണാക്കി പെണ്ണിനെ ആണാക്കി. അപ്പൊ ഇങ്ങനെ ആണിനെ പെണ്ണാക്കുന്ന ഒരു സർക്കസ്
പിണറായി വിജയൻ അല്ലാതെ മറ്റാർക്കും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതല്ലേ യാഥാർത്ഥ്യം. എവിടുന്നാണ് എന്നറിയില്ല. മുദ്രാവാക്യം വിളിക്കാൻ ഏർപ്പാടാക്കിയ ചേട്ടൻ ഭയങ്കര ജോലിയാണ്. ആള് നാലു പേരെ ഉള്ളുവെങ്കിലും അവർ പത്തു പേരുടെ പണിയെടുക്കുന്നുണ്ട്. പെട്ടെന്ന് വരണമെന്ന് പറഞ്ഞോണ്ടല്ലേ ഞങ്ങൾ പെട്ടി ഹോട്ടലാക്കിയത്. പിന്നെ തല ഒന്നിന് 100 വെച്ച് വേറെ തരണം. എന്നാ നമുക്ക് മുദ്രാവാക്യം വിളി തുടങ്ങാം. പല പല കമ്മിറ്റ്മെന്റ്സ് ഉണ്ടായിരുന്ന നമ്മുടെ പ്രതിപക്ഷ നേതാവിന്റെ റോഡ് ഉപരോധം, അനന്തമേനോൻ സാറിന്റെ വെല്ലുമ മരിച്ചിട്ട് അതിന് കരയാൻ കൂടൽ, അതുപോലെ നല്ല നല്ല കാശ് വീഴുന്ന പരിപാടികൾ ഉപേക്ഷിച്ചിട്ടാണ് ഞങ്ങൾ ഈ ഉത്സവ കൊട്ടേഷൻ പിടിച്ചത്. മാത്രമല്ല എനിക്ക് അറിയാൻ പാടില്ലാത്ത പണിയും ചെയ്യിപ്പിച്ചു. എന്നിട്ടിപ്പോ തെരഞ്ഞെടുപ്പ് അടുത്തു, അംഗം മുറുകി, LDFന്റെ പ്രചാരണ പരിപാടികൾ ഏകദേശം തുടങ്ങി എന്ന് പറയാം. കോടിയേരിയുടെ ട്രോളുകളാണ് മുഖ്യ ആകർഷണം. BJP യെയും കോൺഗ്രസിനെയും ട്രോളി ഒരു പരുവമാക്കി. ത്രിപുരയിൽ ഇടതുപക്ഷം പരാജയപ്പെട്ടപ്പോൾ അന്ന് BJP പറഞ്ഞില്ലേ ഞങ്ങളുടെ അടുത്ത ഉന്നം കേരളമാണ്. എന്നിട്ട് അന്ന് അവർ പറഞ്ഞു ആദ്യത്തെ പരീക്ഷണം ചെങ്ങന്നൂരിലായിരിക്കുമെന്ന് പറഞ്ഞു. ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പ് ഇടതുപക്ഷ മുന്നണി മോദിയുടെ വെല്ലുവിളി ഏറ്റെടുത്തു. ചെങ്ങന്നൂരിൽ നമുക്ക് കാണാം എന്ന് പറഞ്ഞു. BJPയുടെ നേതാവ് ശ്രീധരൻപിള്ളയെ തന്നെ BJP ചെങ്ങന്നൂരിൽ മത്സരിപ്പിച്ചില്ലേ? കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ട് എന്തുകൊണ്ട് BJPക്ക് ചെങ്ങന്നൂരിൽ നിലനിർത്താൻ സാധിച്ചില്ല? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പിൽ ചരിത്ര വിജയം നേടിക്കൊണ്ട് BJPക്ക് കടന്നു വരാൻ ഈ കേരളം അനുവദിക്കാൻ പോകുന്നില്ല എന്ന് ചെങ്ങന്നൂരിൽ വെച്ച് പ്രഖ്യാപിച്ചില്ലേ? എന്താണ് തുറച്ചു നോക്കുന്നത്? എന്നോട് കളിക്കാൻ ധൈര്യം ഞാനുണ്ട്. തന്നോട് കളിക്കാൻ ഞാനുണ്ടെന്നാ പറഞ്ഞത്? എല്ലാവരോടും കൂടി പറയാണ് കീലരി ഇപ്പൊ പോവാണ്. കേരളത്തിലെ ഏക MLA ആയ ഓ രാജഗോപാലേട്ടന്റെ ഓ ഒരു പൂജ്യമാണെന്നും ആ പൂജ്യം വലുതായി വട്ടപൂജ്യമാവുമെന്നും പറയുന്നു കോടിയേരി. ആകാശത്ത് വിമാനത്തിലും ഹെലികോപ്റ്ററിലും പറന്നു നടന്നില്ലേ? കേരളത്തിൽ മൂന്നാം മുന്നണി ഒന്നാം മുന്നണിയായി മാറാൻ പോകുന്നെന്ന് പ്രചരിപ്പിച്ച് കേരളം പിടിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടല്ലേ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ BJP മുന്നണി NDA മത്സരിച്ചത്? എന്നിട്ട് കിട്ടിയത് എത്രയാ? ഒരു സീറ്റ് നിയമം. അത് ഓ രാജഗോപാൽ. ചിലപ്പോ ഓ എന്നത് പൂജ്യമായിട്ടും കാണാമെന്നത് കൊണ്ടായിരിക്കാം നരേന്ദ്രമോദി പൂജ്യത്തിൽ നിന്ന് മന്ത്രിസഭ ഉണ്ടാക്കുമെന്ന് പ്രഖ്യാപിച്ചത്. എന്നാൽ ഈ പൂജ്യം ഇനിയൊരു തെരഞ്ഞെടുപ്പ് നടന്നാൽ അത് വട്ടപൂജ്യമായി മാറുമെന്ന് മോദി മനസ്സിലാക്കണം. അതുപോലെ കോൺഗ്രസും BJPയും തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുന്നത് കോടിയേരിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. കേരളത്തിൽ അവർക്ക് കോൺഗ്രസ് അവരുടെ ശത്രുവയല്ല. കേരളത്തിൽ കോൺഗ്രസും BJPയും സഹോദരന്മാരായിട്ടാണ്, ഇരട്ടപ്പെട്ട സഹോദരന്മാരായിട്ടാണ് കേരളത്തിൽ പ്രവർത്തിക്കുന്നത്. പ്രധാനമന്ത്രി കേരളത്തിൽ വന്നിട്ട് കോൺഗ്രസിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞോ? കേരളത്തിലെ കോൺഗ്രസ്സുകാർ BJPയെ കുറിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടോ? രണ്ടു കൂട്ടരും കേരളത്തിൽ ഒത്തുകളിക്കുകയാണ്. BJPയും കോൺഗ്രസും ഒത്തുകളിക്കുന്ന സംസ്ഥാനമാണ് ഇടതുപക്ഷം ഭരിക്കുന്ന ഈ കേരളത്തിൽ. കോൺഗ്രസും BJPയും ഒരമ്മ പറ്റ മക്കളാണെങ്കിലും അങ്ങ് കർണാടകത്തിൽ അങ്ങനെയല്ല. അവിടെ കോൺഗ്രസ് BJP എന്നൊക്കെ പറഞ്ഞാൽ മദ്യക്കുപ്പികൾ തമ്മിലുള്ള മത്സരമാണ്. കർണാടകത്തിൽ കോൺഗ്രസും ജനതാദളും ചേർന്ന സഖ്യകക്ഷിയാണ് ഇപ്പോൾ ഉള്ളത്. കോൺഗ്രസ്സുകാർ കോൺഗ്രസ് എന്ന് ചാടിപ്പോകാതിരിക്കാൻ കോൺഗ്രസ്സുകാർ റിസോർട്ടിൽ കൊണ്ടുപോയി വേലി കെട്ടി താമസിപ്പിച്ചിരിക്കുകയാണ്. 5 കോൺഗ്രസ്സുകാർ ചാടിപ്പോയി. ചാടിപ്പോകാത്ത കോൺഗ്രസ്സുകാർ തമ്മിൽ ഇടി, കുപ്പി കൊണ്ട് ഇടിച്ചു എന്നാണ് വാർത്ത. കുപ്പി മറ്റേ കുപ്പിയാ. കോൺഗ്രസ്സുകാരെ MLA താമസിപ്പിച്ച റിസോർട്ടിൽ മദ്യക്കുപ്പി കൊണ്ടാണ് ഇടി. ആരാണ് കൂടുതൽ മദ്യം കൊടുക്കുന്നത് അങ്ങോട്ട് പോകും. കോൺഗ്രസ് കൂടുതൽ മദ്യം കൊടുക്കുമ്പോൾ ഇങ്ങോട്ട് വരും. BJP കുറച്ച് അധികം കൊടുത്താൽ അങ്ങോട്ട് പോകും. കോടിക്കണക്കിന് ഉറപ്പിക അങ്ങോട്ടും ഇങ്ങോട്ടും വാരി എറിഞ്ഞ് അതിന്റെ പിന്നാലെ പോകുന്ന ഈ കോൺഗ്രസ്സുകാർക്ക് ശബരിമല വിധി വന്ന ശേഷം ഓന്തിനെ പോലെ പിള്ളമാരും സംഘപുത്രന്മാരും നിലപാട് മാറ്റിയിട്ടും കുറ്റം മുഴുവൻ
എൽ ഡി എഫിന്റെ തലയിൽ. ഈ ശബരിമല പ്രശ്നം എൽ ഡി എഫ് ഗവൺമെന്റ് ഉണ്ടാക്കിയതാണോ? ഇവിടെ ഇപ്പൊ എല്ലാ സ്ഥലത്തും നടന്ന പ്രചാരണ വലി എന്താ? എൽ ഡി എഫ് ഗവൺമെന്റ് എന്തോ കുറ്റം ചെയ്തു. മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊടുത്തൊരു തീരുമാനമാണോ ശബരിമല സ്ത്രീ പ്രവേശനം സംബന്ധിച്ച തീരുമാനം? എൽ ഡി എഫ് ഗവൺമെന്റ് എന്ത് കുറ്റമാണ് ചെയ്തത്? സുപ്രീം കോടതിയുടെ വിധിയാണ്. കോൺഗ്രസ് ഹൈക്കമാൻഡ് പറഞ്ഞു ഇത് ചരിത്ര പ്രാധാന്യമുള്ള വിധിയാണെന്ന്. കോൺഗ്രസ് എതിർത്തില്ല. ആർ എസ് എസിന്റെ നേതാവ് ബയ്യാജി ജോഷി പറഞ്ഞു ഇത് ഏറ്റവും നല്ല വിധിയാണ്. 12 കൊല്ലമായി സുപ്രീം കോടതിയിൽ ഈ കേസ് നടന്നു വരുന്ന സന്ദർഭത്തിൽ എപ്പോഴെങ്കിലും കോടതിയിൽ പോയി ഈ കേസിൽ കക്ഷി ചേർന്ന് സ്ത്രീകൾക്ക് പ്രവേശനം കൊടുക്കാൻ പാടില്ല എന്ന് കോൺഗ്രസ് പറഞ്ഞിട്ടുണ്ടോ? ബിജെപി സുപ്രീം കോടതിയിൽ പറഞ്ഞിട്ടുണ്ടോ? അടുത്തത് കെ പി ശശികലയ്ക്കുള്ള ട്രോളാണ്. ശബരിമലയിൽ സ്ത്രീകൾ കയറിയാൽ ചെയ്യുമെന്ന് പറഞ്ഞിരുന്ന കർമ്മം എത്രയും പെട്ടെന്ന് ചെയ്യാത്തത് എന്താണെന്നാണ് ചോദ്യം. ശബരിമലയിൽ ഒരു സ്ത്രീ പ്രവേശിച്ചാൽ ആത്മാഹൂതി ചെയ്യും. ഏതെങ്കിലും ഒരു സ്ത്രീ ശബരിമലയിൽ കയറിയാൽ ആത്മാഹൂതി ചെയ്യും എന്ന് ഒരു മാന്യ വനിത പ്രഖ്യാപിച്ചു. പക്ഷെ ശബരിമലയിൽ ഒരു സ്ത്രീയല്ല, പല സ്ത്രീകളും കയറി. ഇപ്പൊ ദിവസേന ആ മാന്യ വനിതയോട് ചിലർ ടെലഫോണിൽ വിളിച്ച് ചോദിക്കുന്നു എന്നാണ് കേട്ടത്. അല്ല, എപ്പോഴാണ് ആത്മാഹൂതി? എന്തിനാണ് ഇമാതിരി വീരസ്യമൊക്കെ പറഞ്ഞ് ആർ എസ് എസിന്റെ അണികളെ വെറുതെ ഇളക്കിവിടേണ്ട കാര്യം ഉണ്ടായിരുന്നു? ഒരു കയ്യവതും നാറ്റുകരുത്. ബി ജെ പി ഒരു സമരം നടത്തുന്നു എന്ന് കേൾക്കുന്നത് തന്നെ ഇപ്പോൾ കോമഡിയാണ്. ബി ജെ പിയുടെ സമരമുണ്ട് എന്നറിഞ്ഞിട്ട് 500 പോലീസുകാരെ നിയോഗിച്ചിട്ട് ആ പോലീസുകാർ പറ്റിക്കപ്പെട്ടു. ആകെ എത്തിയത് 44 പേർ. ശ്രീധരൻപിള്ള പറഞ്ഞു ശബരിമല ഒരു സമരമുഖമായിട്ട് മാറാൻ പോവുകയാണ്, നിരോധനാജ്ഞ ലംഘിക്കും. ഒരു ദിവസം പറഞ്ഞു 44 ആളുകൾ ഇന്ന് നിരോധനാജ്ഞ ലംഘിക്കും. പോലീസ് 44 ആളെ പിടിക്കാൻ 500 പോലീസുകാരെ അണിനിരത്തി. വന്നത് 4 ആള് നിരോധനാജ്ഞ ലംഘിക്കാൻ. ബി ജെ പിക്കാർ പ്രഖ്യാപിച്ച സമരത്തിൽ ബി ജെ പിക്കാർ പോലും കൈയൊഴിഞ്ഞു. അപ്പൊ പറഞ്ഞു സമരം 1ാം ഘട്ടം നിർത്തി. പിന്നെ പറഞ്ഞു 2ാം ഘട്ടം, പിന്നെ 3ാം ഘട്ടം, 4ാം ഘട്ടം, 5ാം ഘട്ടം, സെക്രട്ടേറിയറ്റ് പഠിക്കൽ. ഇപ്പൊ കഴിഞ്ഞ ദിവസം ആ സമരവും നിർത്തി. ഇപ്പം പറയുന്നു ഇനി ബി ജെ പിയുടെ സമരം 6ാം ഘട്ടം വരാൻ പോകുന്നു. ഇങ്ങനെ ഓരോ ഘട്ട സമരം നടത്തുമ്പോൾ ബി ജെ പി ആളുകൾ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയെല്ലാമോ നിരാഹാര സമരം നിർത്തി ബി ജെ പി ഓടിത്തള്ളിയെങ്കിലും അവരെ വിടാൻ കോടിയേരി ഒരുക്കമല്ല. കുറെ ആളെ വെറുതെ അവിടെ കൊണ്ടുപോയി നിരാഹാരം കടത്തിച്ചു. ആരൊക്കെയാണ് കൊണ്ടുപോയി കടത്തിച്ചത്? പാവം അവരെ എവിടെ നിന്നൊക്കെയോ പിടിച്ചുകൊണ്ടുപോയി കടത്തി. അവരൊക്കെ അറിഞ്ഞുകൂടാ ഇത് എവിടെയാ വന്നതെന്ന് കിടക്കുന്നത്. അങ്ങനെയുള്ള ആളുകളെ വന്നിട്ടാണ് ഇവിടെ കൊണ്ടുപോയി നിരാഹാരം തന്നെ കടത്തിച്ചത്. അവസാനം അവര് തന്നെ മതിയാക്കി. പിള്ള സാർ ഇപ്പോ ഭയങ്കര ടെൻഷനിലാണ്. തന്റെ സംസ്ഥാന പ്രസിഡന്റ് കസേര ആ ചിദാനന്ദ സ്വാമി തട്ടിയെടുക്കുമോ എന്നതാണ് ടെൻഷൻ. ഒരു ചിദാനന്ദപുരി സ്വാമി, ആ സ്വാമി പറയുന്ന കേട്ടില്ലേ, അദ്ദേഹത്തെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റായിട്ട് നിശ്ചയിക്കുന്നതാണ് നല്ലത്. അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടപ്പോൾ എനിക്ക് തോന്നുന്നു അദ്ദേഹം ബി ജെ പി ചേർന്നാൽ ശ്രീധരൻപിള്ള ഔട്ടായി പോകും. അതല്ലേ ചിദാനന്ദപുരിയുടെ ഇന്നലത്തെ പ്രസംഗം? മുഖ്യമന്ത്രിക്കെതിരായും മന്ത്രിമാർക്കെതിരായും സ്വാമിജി ആക്രോശിക്കുന്നത് കണ്ടില്ലേ? ഇതാണോ സ്വാമിമാരുടെ പരിപാടി? രാഷ്ട്രീയ പ്രസംഗ പരിപാടിയാണോ?